അപ്പൊ നമ്മളെ ഈദ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഈദിനിപ്പോ നമുക്ക് പുറത്തൊന്നും പോവാൻ പറ്റൂല, ഡ്രസ് വാങ്ങിക്കാൻ പറ്റൂല, കുടുംബക്കാരടുത്ത് പോവാൻ പറ്റൂല, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പറ്റൂല, ഇതൊന്നും പറ്റൂലല്ലോ. പക്ഷെ എന്നാലും നമുക്ക് വീട്ടിൽ ആഘോഷിക്കാൻ പറ്റൂലേ, നമുക്ക് വീട്ടിൽ നിസ്കരിക്കാൻ പറ്റൂലേ, വീട്ടിലെല്ലാവരും ഉണ്ടാവൂലേ. അപ്പോ എല്ലാവരെയും കൂടെ ഒത്തിട്ട് നിങ്ങള് നമ്മളെ പെരുന്നാൾ എന്ത് നിങ്ങൾ എല്ലാവരും കൂടി കൂടുക. പിന്നെ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈദാശംസകൾ തരികയാണ്. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈദ് രാവിലെ നിങ്ങൾക്ക് ഫുഡായിട്ട് കഴിക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് നെല്ലി മസാല ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് പത്തിരിന്റെ കൂടെയും പൊറോട്ടന്റെ കൂടെ ഒക്കെ ഇത് കൂട്ടാം. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. മസാലന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാല് കുറച്ച് നല്ല ഫ്രഷ് ബീഫാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഈ ഫുൾ ഇൻഗ്രീഡിയൻസിന്റെ അളവുകളൊക്കെ എൻ്റെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ബീഫാണ്. പിന്നെ ഇതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ബീഫിന്റെ കൂടെ ഉള്ള പറ്റിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയുള്ളിയാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് തക്കാളി. പിന്നെ ഇത് കുറച്ച് നമ്മുടെ കളറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് പറഞ്ഞാല് നമ്മുടെ കുറച്ച് ഗരം പൊടിയാണ്. പിന്നെ ഇത് നമ്മുടെ ജീരകം വെച്ചിട്ടുള്ള പൊടിയാണ്. പിന്നെ നമ്മുടെ ഗരം മസാല. പിന്നെ ഇതെന്താ നിങ്ങൾക്ക് ഇതൊക്കെ എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇത് നമ്മുടെ ബീഫിന് പറ്റിയതാണ്, കണ്ടില്ലേ? നമ്മുടെ ഇത് വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. പിന്നെ കുറച്ച് ഗീ വേണം നമുക്ക്. പിന്നെ കുറച്ച് തേങ്ങാപ്പാല്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉപ്പാണ്. പിന്നെ നമുക്ക് ഇതിനെ നമ്മുടെ ബീഫൊക്കെ മൊത്തം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇത്. നമ്മുടെ ഉള്ളി, പിന്നെ നമ്മുടെ എരിവുള്ള മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ബീഫ് നെല്ലി മസാലൻ്റെ ഇത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ നമ്മൾ അത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഈ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് നെല്ലി മസാലൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ആ ബീഫ് ഈ കുക്കറിലേക്ക് ഇടണം. മൊത്തം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ നമ്മുടെ മഞ്ഞൾപ്പൊടി, കണ്ടില്ലേ മഞ്ഞൾപ്പൊടി? ഈ മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനത് മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നല്ലോ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, കളറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതും മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇടണം. എന്നിട്ട് ഇത് നമ്മൾ നല്ലോണം മിക്സ് ആക്കണം. അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുത്താലോ. അപ്പൊ നമ്മുടെ ബീഫ് നമ്മൾ മസാല ഒക്കെ തേച്ചിട്ട് നമ്മൾ മൊത്തം തേച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ബീഫിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളത് ഇടുമ്പോൾ വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ കുക്കറിന്റെ അട് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ കുറച്ചും കൂടി വെള്ളം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ നോക്കാം. അപ്പൊ ഇതാ നമ്മൾ ബീഫ് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബീഫിന്റെ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളത് നല്ലോണം മിക്സ് ആക്കണം. അതൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാൻ പറ്റുള്ളൂ. കാരണം അതിനൊരു ബ്രൗൺ ഷെയ്ഡ് കിട്ടണം, എന്നാലേ അത് റെഡി ആവുള്ളൂ. അപ്പൊ ഇതാ നമ്മുടെ ഉള്ളി നല്ല ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതൊന്ന് മിക്സ് ആക്കണം. അപ്പോ ഇനിയിപ്പോ പെരുന്നാളൊക്കെ അല്ലേ അടുക്കാൻ. അപ്പൊ ഇത് നമ്മുടെ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ തക്കാളി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പെരുന്നാൾ ആയില്ലേ, ഇനിയിപ്പോൾ ആയിട്ടുണ്ട്.
ഇനി നാളെ തന്നെയാണ് നമ്മളെ പെരുന്നാളും. അപ്പൊ ഈ ബീഫ് നമ്മളെ പെരുന്നാൾക്ക് നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ. അപ്പൊ ചോറും നമ്മളെ മോരുകറിയും നമ്മളെ നല്ല ബീഫ് വരട്ടിയതൊക്കെ ആയിട്ട് ഔ നല്ല ടേസ്റ്റ് ആണ്. അത് അടിപൊളിയാണ്, പിന്നെ വേറെ തന്നെ ലെവലാണ്. നിങ്ങളെല്ലാവരും ഇത് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റും. ഇത് അടിപൊളിയാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തോ. നമ്മുടെ ഉള്ളിയും തക്കാളിയും നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുക്കാം. നമ്മളത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ മല്ലിപ്പൊടിക്ക് നല്ല മണമല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗരം മസാലപ്പൊടിയാണ്, അതിനും നല്ല മണമാണ്. പിന്നെ ഇത് ജീരകത്തിന്റെ പൊടിയാണ്, ഇതിന് പറയണ്ടേ ആവശ്യമില്ലല്ലോ. വറുക്കുമ്പോ തന്നെ ഇതിനുള്ളിൽ നിന്ന് മണം വരും, നല്ല അടിപൊളി മണമാണ്. ഇപ്പൊ തന്നെ ഇതിനുള്ളിൽ തന്നെ നല്ല മണം വരുന്നുണ്ട്. മസാലന്റെ എണ്ണ ഒക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ വേവിച്ചു വെച്ച ബീഫ് അതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം. നമ്മൾ ബീഫ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്, നല്ല മണമുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പത്തിരിയും കൂടി ഒന്ന് വെച്ചിട്ട് തിന്നാലുണ്ടല്ലോ. ഒരു പാൽച്ചായം കൂടി ആക്കിയാലോ, ആഹാ എന്താ ടേസ്റ്റ് എന്നറിയാം നിങ്ങൾക്ക്. ഇതാ നമ്മൾ ബീഫ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതിൻ്റെ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ വെച്ചു കൊടുക്കണം. നമ്മൾ തേങ്ങാപ്പാൽ മൊത്തം ഇട്ടിട്ടുണ്ട്. ആ നല്ല കറിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പൊ തന്നെ കറിയായി. നമ്മൾ ആ തേങ്ങാപ്പാൽ ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് കറിയാവൂല, അത് റോസ്റ്റേ ആവുള്ളൂ. നിങ്ങൾക്ക് റോസ്റ്റ് ആക്കാം. അപ്പൊ നമ്മൾ തേങ്ങാപ്പാൽ അയച്ചപ്പോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ കുറച്ചും കൂടി ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കിട്ട് വന്നു. നമ്മള് ബീഫ് തേങ്ങാപ്പാല് നല്ലോണം ഒന്ന് കുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മളെ ഗീ ഇട്ടിട്ടുണ്ട്, അര സ്പൂൺ ഗീ ആണ്. അപ്പൊ നമ്മൾ അതിന് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. നമ്മളെ ഗീ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. എന്നിട്ടാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ കറിവേപ്പിലയും ഇതൊക്കെ ഇടാൻ പോവാണ്. കറിവേപ്പിലയും നമ്മളെ മുളകും ഉള്ളിയും എല്ലാതും നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിത് നല്ലോണം നമ്മളെ അതിൻ്റെ മുകളിൽ ഒന്ന് കിടന്നോളും, പൊന്തി കിടന്നോളും അത്. പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം, എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മൾ ബീഫ് ഞെല്ലി മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളെ നൈസ് പത്തിരിയും കൂടി ഉണ്ട്. നമ്മള് ഈ ബീഫിനെ നമ്മൾ പത്തിരി അല്ലാതെ വേറെ എന്തെങ്കിലും കൂട്ടുന്നത് ശരിയാണോ? ആണോ? നിങ്ങൾക്ക് പൊറോട്ട യൂസ് ചെയ്യാം കേട്ടോ. അപ്പോ പത്തിരിയും പൊറോട്ടയാണ് ഇതിന്റെ മെയിൻ കോമ്പിനേഷന്. അപ്പോ ഈ ബീഫ് ഞെല്ലി മസാല നൈസ് പത്തിരി നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഇതിന്റെ രാവിലെയൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൂട്ടാം. അപ്പോ നിങ്ങൾ എല്ലാവരും ഈ ബീഫ് ഞെല്ലി മസാല നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഒരു അടിപൊളി ഫുഡ് വീഡിയോയ്ക്ക് വരുന്നവരേക്കും ബൈ.